തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതി പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഇന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന സമൂഹം, ആർക്കും ആരെയും വിശ്വാസമില്ല. ഒരു കാര്യം ഓർത്തോണം, ലോകത്തിലെല്ലാവരെയും അങ്ങ് വിശ്വസിക്കുക, അന്ധമായി വിശ്വസിക്കുക. നീ ആരോടും അവിശ്വാസം കാണിക്കരുത്, നീ വിശ്വാസവഞ്ചന കാണിക്കരുത്. നീ ആരോടും വിശ്വാസവഞ്ചന കാണിക്കാതെ ഇരുന്നാൽ നിന്നെ ആർക്കും പറ്റിക്കാനും ഒക്കുകയില്ല. നീ ആരെയും പറ്റിക്കല്ലേ, നിന്നെ ആർക്കും പറ്റിക്കാനും ഒക്കുകയില്ല. വിശ്വാസത്തിൽ കർത്താവ് അതാ പറഞ്ഞത്, ഒരു രോഗിയെ കൊണ്ടുവന്നിട്ട് സൗഖ്യമാക്കാൻ ഒക്കെ വീര്യന്മാർക്ക് വയ്യ, പേടിയാ, അവർക്ക് സാധിച്ചില്ല. എന്നാൽ അവിടെ യേശു പറഞ്ഞത് അവിശ്വാസം നിമിത്തം, യേശുവിലുള്ള അവിശ്വാസം നിമിത്തം, യേശുക്രിസ്തുവിലുള്ള അവിശ്വാസം നിമിത്തം എൻ്റെ കർത്താവിന് ഇത് സാധിക്കും, എൻ്റെ കർത്താവിന് ഇത് സാധിക്കും. അവകാശം പറഞ്ഞ് ചോദിക്കണം, അവകാശം പറഞ്ഞ് ചോദിക്കണം. അത് അവകാശം പറഞ്ഞ് നമുക്ക് എടുക്കാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളെങ്കിലും അവകാശികളാണ്. ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് നമുക്കാണ്. ആ ഇൻഹെറിറ്റൻസ് പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളായിത്തീരണം, വിശ്വാസത്തിൽ വളരാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ആടി ഉലയുന്ന വിശ്വാസമോ പൊത്തുവരുത്തത്തിലുള്ള വിശ്വാസമോ എത്രമാത്രം നിൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് പോലും വർദ്ധിക്കും, അതിൻ്റെ എല്ലാ മേഖലകളിലും അത് അനുഗ്രഹമായിരിക്കും. നിൻ്റെ ശരീരത്തിനും നിൻ്റെ മനസ്സിനും നിൻ്റെ ആത്മാവിനും നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ, ദൈവികമായിട്ടുള്ള വിശ്വാസം കർത്താവാണ് നിന്നെ വഴി നടത്തുന്നുള്ള ആ വിശ്വാസം മുൻപോട്ട് പോയാൽ നിന്നാൽ കർത്താവിന് സാധിക്കാത്ത ഒരു കാര്യമില്ല. നിനക്കത് വേണമെന്നെൻ്റെ കർത്താവിന് തോന്നിയാൽ, നിനക്ക് ആവശ്യമെന്ന് കർത്താവിന് തോന്നിയാൽ, നിനക്ക് തന്നാൽ അത് നല്ലതാന്ന് കർത്താവിന് തോന്നിയാൽ, വേറൊരുത്തരും തോന്നണ്ട, വേറെ ആരും സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻ്റെ കർത്താവിന് തോന്നിയാൽ മതി, അത് നിൻ്റെ കയ്യിൽ വന്നിരിക്കും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ മക്കൾക്ക് വിശ്വാസത്തെ അധികമായി വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഈ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകർക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം കൃപ കൂടെ ഇരിക്കുന്നവ ഞങ്ങളെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, ഒഴിയൂര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ജയിലുകളിൽ കഴിയുന്നു, റിപ്പയർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ കൃപ എല്ലാവരുടെയും വ്യാപരിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, വിശ്രമജീവിതം നയിക്കുന്നവർ, ഏകാന്തതയിൽ കഴിയുന്നവർ, ബെഡ്റിഡനായിട്ടുള്ളവർ, എപ്പേർപ്പെട്ടവർക്കും വിശ്വാസത്തിൽ വളരുന്ന ശക്തി പ്രാപിക്കുവാൻ ഈ വചനം ശക്തിപ്പെടുത്തിക്കാട്ടെ, ബലപ്പെടുത്തിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.